ഭീതിതമായ വളരെ ഭയാനകമായ ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ഈ പ്രതിഷേധ പരിപാടിയുമായി ഇവിടെ നിൽക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന് അഭിമാനപൂർവം പറയുന്ന ഇന്ത്യ രാജ്യത്ത് ഈ കാലഘട്ടത്തിൽ രാജഭരണത്തിൽ പോലും സംഭവിക്കാത്ത അതിക്രൂരമായ പൈശാചികമായ രാജ്യത്തെ ലോകത്തിന് മുമ്പിൽ നാണം കെടുത്തുന്ന ഒരു സംഭവവികാസമാണ് യു പിയിൽ നടന്നിരിക്കുന്നത്. രാജ്യത്ത് കഴിഞ്ഞ ഒരു വർഷത്തോളമായി ഐതിഹാസികമായ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന കർഷകരെ യു പിയിലെ ഒരു മന്ത്രിപുത്രൻ പ്രക്ഷോഭകർക്ക് നേരെ കാറോടിച്ച് കയറ്റിക്കൊണ്ട് 9 ആളുകളെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് ഈ രാജ്യം ഭാവിയിൽ അഭിമുഖീകരിക്കാൻ പോകുന്ന അതിഭീകരമായ ഒരു സാഹചര്യത്തിൻ്റെ കൃത്യമായ സൂചനയാണ്, ഒരു ഭീഷണിയാണ്. നമുക്കറിയാം, ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യന് പട്ടിയുടെ എന്നല്ല പുഴുവിൻ്റെ പോലും വില കൽപ്പിക്കാത്ത ഒരു പ്രധാനമന്ത്രിയുടെ ഗവൺമെൻറ്റാണ് എന്ന് നമുക്കറിയാവുന്നതാണ്. എനിക്ക് ഈ പ്രതികൂല കാലാവസ്ഥയിൽ പറയുവാനുള്ളത്, ഈ നടക്കുന്ന പ്രക്ഷോഭം, കർഷകർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രക്ഷോഭം കർഷകരുടെ എന്തെങ്കിലും ആനുകൂല്യം നേടിയെടുക്കാൻ വേണ്ടിയല്ല, ഈ രാജ്യത്തെ കൊള്ളയടിച്ചു കൊണ്ടിരിക്കുന്നതിന് എതിരെയാണ്. കൊള്ളയാണ് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രധാനമന്ത്രി ലോകത്തിലെ ഏറ്റവും വലിയ കൊള്ളക്കാരനായി മാറിയിരിക്കുന്നു. കൊള്ള മുതൽ കൊള്ളയടിച്ച് സ്വന്തമാക്കുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ നമ്മുടെ രാജ്യത്ത് ഈ കൊള്ള മുതലുകൾ കൊള്ളയടിച്ച് കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇങ്ങനെ രാജ്യത്തെ കരയും കടലും ആകാശവും എല്ലാ വിഭവങ്ങളും കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കുമ്പോൾ കർഷകർ ഈ രാജ്യത്തിൻ്റെ നട്ടെല്ലാണ്. അഗ്രികൾച്ചർ ഇസ് ദ ബാക്ക് ബോൺ ഓഫ് ദി കൺട്രി എന്നാണ് നമ്മുടെ രാഷ്ട്രപിതാവ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇതിനെ തകർക്കാൻ അനുവദിക്കുകയില്ല. ഈ രാജ്യത്തെ വിഭവങ്ങൾ, വിത്തിനെക്കുറിച്ച് ഉൽപ്പാദനം, ശേഖരണം, അതുപോലെ വിഭവശേഖരണം, ഇതെല്ലാം തന്നെ കോർപ്പറേറ്റുകൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന നിയമങ്ങൾ സൃഷ്ടിച്ചതിനെതിരെ ഈ നിയമങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ നട്ടെല്ലാണ് കാർഷിക രംഗം, അതിനെ തകർക്കാൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കർഷകർ നടത്തുന്ന പോരാട്ടമാണ് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അത് ഏതെങ്കിലും വിഭവങ്ങൾ അവർക്ക് ആനുകൂല്യങ്ങൾ നേടിക്കൊടുക്കാൻ വേണ്ടിയല്ല, ഈ രാജ്യത്തിന് വേണ്ടി നടക്കുന്ന പ്രക്ഷോഭമാണ്. ആ പ്രക്ഷോഭത്തെയാണ് ഇവർ ഇങ്ങനെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത നാണം കെട്ട രീതിയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണണം. ഇത് ഒരു തുടക്കമാണ്. ഈ തുടക്കം ഈ രാജ്യത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി കൊള്ളക്കാർക്കെതിരെ നടത്തുന്ന, ഇനി ഭാവിയിൽ നടക്കാൻ പോകുന്ന പോരാട്ടങ്ങളോട് സ്വീകരിക്കുന്ന സമീപനത്തിൻ്റെ ഒരു സൂചന. അതോടൊപ്പം തന്നെ ഈ രാജ്യത്ത് ഉയർന്നു വരാൻ പോകുന്ന അതിശക്തമായ അപ്രതിരോധ്യമായ സമര പോരാട്ടങ്ങളുടെ തുടക്കവുമാണ് ഇതെന്നറിയേണ്ടതുണ്ട്. മാത്രമല്ല, ഈ ഫാസിസ്റ്റുകളുടെ രാജ്യത്തെ വ്യവസ്ഥിതിയോട്, ജനാധിപത്യത്തോടും മതേതരത്വത്തോട്, അതുപോലെ തന്നെ ഫെഡറലിസത്തോട്, ഇവിടെ നിലനിൽക്കുന്ന ഭരണഘടനയോട് ഒരു കൂറുമില്ലാത്ത ഈ വിഭാഗമുണ്ടല്ലോ, ഇവരുടെ അവസാനത്തിൻ്റെ ആദ്യത്തെ നാന്ദി കുറിക്കുന്നതാണ് ഈ സംഭവ വികാസങ്ങൾ. അതിനെ ഈ കർഷകർ നടത്തിക്കൊണ്ടിരിക്കുന്ന വിരോധാത്തമായ പോരാട്ടം ഒരു തുടക്കമായിരിക്കും. ഈ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പോരാട്ടം ഈ രാജ്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ജനവിഭാഗങ്ങളും ഏറ്റെടുക്കുന്ന ഒരു മഹാപ്രക്ഷോഭമായി ഇവരെ ഈ കേന്ദ്ര ഫാസിസ്റ്റ് സർക്കാരിനെ കടപുഴക്കി എറിയുന്ന ഒരു വലിയ അപ്രതിരോധ്യമായ പ്രക്ഷോഭമായി ഇത് വളർന്നു വരാൻ പോവുകയാണ്. അതിൻ്റെ നാന്ദിയാണിത്. ജനങ്ങൾ പൗരന്മാർ ജാഗരൂകരായിരിക്കേണ്ടതുണ്ട് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും എന്ന പോലെ ഈ പ്രദേശങ്ങളിലും ഈ ജനങ്ങൾ രാജ്യത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന ഈ പ്രക്ഷോഭങ്ങൾക്ക് ഒപ്പം പ്രക്ഷോഭകരോടൊപ്പം മുന്നിലും പിന്നിലുമുണ്ടായിരിക്കും എന്ന് വാക്ക് തന്നുകൊണ്ട് ഇന്ത്യൻ ചരിത്രത്തിൻ്റെ പല ഘട്ടങ്ങളിലും രാജ്യത്തെ നാണം കെടുത്തിയ സംഘപരിവാർ ഫാഷിസം വീണ്ടും ഒരിക്കൽ കൂടി ലോകമനസാക്ഷിക്ക് മുന്നിൽ ലോകത്തിൻ്റെ മുന്നിൽ രാജ്യത്തെ നാണം കെടുത്തിയിരിക്കുകയാണ്. യു പിയിൽ കർഷകർ നടത്തിയ അക്രമരഹിതമായ സമാധാനപരമായ സമരത്തിലേക്ക് മന്ത്രിപുത്രൻ വാഹനം ഇടിച്ചു കയറ്റി നിരപരാധികളായ കർഷക സഹോദരങ്ങളെ നിഷ്ഠൂരമായി കൊന്നൊടുക്കിയിരിക്കുകയാണ്. കർഷകരും സംഘപരിവാറിൽ ഈ രാജ്യത്ത് സമാധാനവും നീതിയും വികസനവും ഉറപ്പാക്കുന്നതിനു വേണ്ടി ചരിത്രപരമായ ഉത്തരവാദിത്തമാണ്. ആ ചരിത്രപരമായ ഉത്തരവാദിത്വത്തിന്റെ മുന്നിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഉണ്ടാകുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് രാജ്യത്തിന്റെ തെരുവുകളിൽ ഇന്ന് ഇതുപോലെയുള്ള ഇതിന് സമാനമായ സമര പരിപാടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇവിടെ ബഹുമാന്യനായ ഉപാധ്യക്ഷൻ സൂചിപ്പിക്കുകയുണ്ടായി, ഇത് നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ശവമഞ്ചത്തിലെ അവസാന ആണിയടിക്കലായിരിക്കും ഈ കർഷകർക്കെതിരെയുള്ള ഈ അക്രമം. ഇത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. നമുക്ക് മഹത്തായ ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം കർഷകരെ സ്നേഹിക്കുന്ന പാരമ്പര്യമാണ്, കർഷകരെ ആദരിക്കുന്ന പാരമ്പര്യമാണ്. രാജ്യത്തിന് വേണ്ടി പൊരുതുന്ന സൈനികനും കർഷകനും ഒരേ പദവിയും ഒരേ സ്ഥാനവും ഒരേ മഹത്വവുമാണ് രാജ്യം ഇതുവരെ കൽപ്പിച്ചു പോന്നിട്ടുള്ളത്. പക്ഷേ രാജ്യദ്രോഹികളായ ആർഎസ്എസ്കാർക്കത് അറിയില്ല, സംഘപരിവാറിനത് അറിയില്ല. അതുകൊണ്ട് തന്നെ മുഴുവൻ ജനങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ അനീതിക്കെതിരെ, ഈ ഹിംസാത്മകമായ അക്രമത്തിനെതിരെ രംഗത്ത് വരേണ്ടത് അനിവാര്യമായിരിക്കുന്നുവെന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. പ്രതികൂലമായ ഈ സാഹചര്യത്തിലും ഈ രാജ്യത്തിൻ്റെ നന്മ കാംക്ഷിച്ചുകൊണ്ട് ഈ രാജ്യത്തെ തെരുവുകൾ നിശബ്ദമല്ല, ഈ രാജ്യത്തെ തെരുവുകൾ പൊരുതുന്ന യൗവനങ്ങളെ കൊണ്ട് സമ്പൂർണമാണ്, സമ്പന്നമാണ് എന്ന പ്രഖ്യാപനമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഈ പ്രക്ഷോഭം. അതുകൊണ്ട് ഇത് അവസാനമല്ല, ഇത് പ്രക്ഷോഭത്തിൻ്റെ നന്ദി കുറിക്കുകയാണ്, ഇത് ആരംഭമാണ് എന്നുറക്കെ പറഞ്ഞുകൊണ്ട് ഈ മഹത്തായ